അസ്സലാമു അലൈക്കും. മിച്ചസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ കുറച്ചായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു പാൽപത്തിരിയുടെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിനെ നെയ്യട എന്നൊക്കെ പറയാം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആയിട്ട് ഞാൻ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റിലെ പകുതിയോളം പാലാണ് എടുക്കുന്നത്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ്. അപ്പോൾ അത് കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക. മൈദപ്പൊടി ചേർക്കുമ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് വേണം അത് നേരിയതാക്കാനായിട്ട്. അഥവാ മാവ് ടൈറ്റ് ആവുകയാണെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്തിട്ട് ഒന്ന് നേരിയതാക്കിയിട്ടെടുക്കുക. ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റിവെക്കാം. ഇനി വേറൊരു ബൗളിലോട്ട് 3 കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് അതിലേക്ക് 4 ഏലക്കായും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏലക്കായുടെ ഫ്ലേവർ കൂടുതൽ ആവശ്യമുള്ളവരെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്കൊരു അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി പാൽപത്തിരി തയ്യാറാക്കേണ്ട പാത്രത്തിൽ നമ്മൾ നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കുക. അത് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് അതിലേക്കൊരു റിങ്ങിട്ടിട്ട് ആ പാത്രം അതിലേക്കൊന്ന് ഇറക്കി വെക്കുക. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദയുടെയും പാലിൻ്റെയും കൂട്ട് അതിലേക്ക് 2 തവണ ഒഴിച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് 1-5 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഉറച്ചോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കായ് വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കുക. അപ്പോൾ ഉറച്ച രീതിയിലാണെങ്കിൽ നമ്മൾ മുട്ട അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഇതും ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി അടുത്ത ലെയറ് ഒഴിച്ചെടുക്കാതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഇതിന് മുകളിലായിട്ടൊന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം മൈദയുടെ മിക്സ് മുകളിലായിട്ട് ഒഴിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൈദയുടെ മിക്സ് ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതേ മുട്ടയും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നെയ്യ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇനി മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മാവ് തീരുന്നത് വരെ തന്നെ തുടർച്ചയായി തന്നെ ഇത് കണ്ടിന്യൂ ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റ് ലെയറിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം ക്രഷ് ചെയ്തതും അതുപോലെ തന്നെ വെളുത്ത ഉള്ളി കറുത്ത ഉള്ളി ഒക്കെ ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഒരു 5 മിനിറ്റ് അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റോളം മതി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കായോ എന്ന് ചെക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മളൊരു ടുക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇതിൽ ഒന്നും ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ ഇത് കുക്കായി എന്നർത്ഥം. അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. നല്ലപോലെ തണുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം ഇത് തണുത്തിട്ടുണ്ട്. ഇനി ഒരു കത്തി വെച്ചിട്ട് ഇത് അതിൽ നിന്നൊന്നും വിട്ട് മാറ്റാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സോഫ്റ്റാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ അത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ കഴിക്കാനും വളരെയധികം ടേസ്റ്റിയാണ്. വായിലിട്ട് അലിഞ്ഞു പോകും, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒട്ടും ഓയിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം, പല്ലില്ലാത്തവർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം. അത്രയ്ക്ക് സോഫ്റ്റി ആൻഡ് യമ്മിയാണ്.
പാൽപ്പത്തിരി നെയ്യടാന്നൊക്കെ ഇതിനെ പറയാം. പഴയകാല വിഭവം കൂടിയാണ്. ഇഫ്താറിനാണ് ഇത് കൂടുതലായിട്ടും തയ്യാറാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നോമ്പൊക്കെയല്ലോ, അപ്പോൾ അറിയാത്തവർക്കായി ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.